Hi friends, ellavarkkum M4 e-learning ilekku swagatham. Ee video ilude 5th August chemistry yude notes aanu ningalumayi share cheyyunnathu. So video ningalku useful aayirikkum ennu vicharikkunnu. Subscribe cheyyanum share cheyyanum marakkarathu. Subscribe button de thottaduthulla bell iconil all koodi marakkathe enable cheythu vechirikkanam. Engil maatrame iniyum njan upload cheyyunna videos inde notification ningalku labhikkullu. So namukku video kandu nokkam. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അതേപോലെ തന്നെ ബോർ ആറ്റം മോഡൽ വരയ്ക്കാനുമൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ തന്നിട്ടുള്ള ബോർ ആറ്റം മോഡൽസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തേത് പ്രോട്ടിയത്തിൻ്റെതാണ്, രണ്ടാമത്തേത് ഡ്യൂട്ടീരിയമാണ്, മൂന്നാമത്തേത് ട്രിഷ്യമാണ്. ഇനി ഇതിൽ എത്ര ഇലക്ട്രോൺസ് വീതമുണ്ട്? എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺസും ഉണ്ട്. ഓരോന്നിലും എത്ര പ്രോട്ടോൺ വീതമുണ്ട്? ഒരു പ്രോട്ടോൺ വീതമുണ്ട്. എത്ര ഇലക്ട്രോൺസ് ആണോ ഒരു ആറ്റത്തിനുള്ളത് അത്രയും പ്രോട്ടോൺസ് ന്യൂക്ലിയസിൽ ഉണ്ടായിരിക്കും. ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം നോക്കിക്കേ. ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പ്രോട്ടിയത്തിന് സീറോ ന്യൂട്രോൺസ് ആണ്, അതായത് പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഇല്ല. ഡ്യൂട്ടീരിയത്തിന് ഒരു ന്യൂട്രോൺ ആണുള്ളത്, ട്രിഷ്യത്തിനോ രണ്ട് ന്യൂട്രോൺ ആണുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഈ മൂന്ന് ആറ്റത്തിൻ്റെയും ബോർ മോഡൽ കണ്ടു അല്ലേ. അത് വെച്ചിട്ട് ഈ ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം തന്നെ പ്രോട്ടിയത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? ഒന്നാണ്. എല്ലാത്തിനും ഒന്നാണ് പ്രോട്ടോണിൻ്റെ എണ്ണം. സോ ഡ്യൂട്ടീരിയത്തിനും പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്നാണ്, ട്രിഷ്യത്തിനും പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്നാണ്. ഇനി അടുത്തത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു അല്ലേ. പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഇല്ല, സോ സീറോയാണ്. ഡ്യൂട്ടീരിയത്തിന് ഒരു ന്യൂട്രോൺ, ട്രിഷ്യത്തിന് രണ്ട് ന്യൂട്രോൺ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസോ? ഇലക്ട്രോൺസിൻ്റെ എണ്ണവും തുല്യം തന്നെയാണ്. പ്രോട്ടിയത്തിനും ഒന്ന്, ഡ്യൂട്ടീരിയത്തിനും ഒന്ന്, ട്രിഷ്യത്തിനും ഒന്ന്. ഇനി ആറ്റോമിക് നമ്പറോ? ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണല്ലേ. സോ അതും എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. ഇനി മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണത്തിൻ്റെ തുകയാണ്. സോ എത്രയായിരിക്കും? ഇവിടെ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും തുക എന്ന് പറയുമ്പോൾ പ്രോട്ടിയത്തിന് 1+0 തന്നെയാണ്. ഡ്യൂട്ടീരിയത്തിന് 1+1 ആണ്. ട്രിഷ്യത്തിന് 1+2 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഈ മൂന്ന് ആറ്റത്തിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ്? ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. ഇനി മറ്റൊരു സിമിലാരിറ്റിയാണ് എല്ലാത്തിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറയുമ്പോൾ എല്ലാം ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. സോ ഇങ്ങനെ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നാണ് പറയുന്നത്. ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്സ്. സോ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഈ മൂന്ന് ആറ്റങ്ങളും ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. മനസ്സിലായല്ലോ. ഇനി ഐസോടോപ്പുകളുടെ മറ്റ് പ്രത്യേകതകളാണ് സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഭൗതിക സ്വഭാവത്തിൽ നേരിയ വ്യത്യാസങ്ങൾ കാണിക്കും. എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, രാസിക സ്വഭാവം ഒരേപോലെയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആകാനുള്ള കാരണം എന്താണ്? ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആരാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണല്ലേ. ഐസോടോപ്പുകൾക്കെല്ലാം ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഇപ്പോൾ തന്നെ ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പ്രോട്ടിയം മൂന്നിനും ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒന്നാണല്ലേ. സോ ഒരു ഇലക്ട്രോൺ ആണ് എല്ലാത്തിനും ഉള്ളത്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹൈഡ്രജൻ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളായ പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷ്യവും പങ്കെടുക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രോൺ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി ഹൈഡ്രജൻ്റെ ഈ മൂന്ന് ഐസോടോപ്പുകളെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആദ്യത്തേത് പ്രോട്ടിയം. പ്രോട്ടിയത്തെ H11 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. H11 ഓക്കെ.
അടുത്തത് ഡ്യൂട്ടീരിയം ആണ്. എച്ച് 1 2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ട്രിഷ്യം എച്ച് 1 3. മനസ്സിലായല്ലോ. സോ മൂന്ന് ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, ഇനി അടുത്തത് കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14, ഇതാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ. ഇവയുടെ ബോർ മാതൃകയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കിയാൽ തന്നെ നമുക്കറിയാം എല്ലാത്തിനും 6 പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ തന്നെ 6 ഇലക്ട്രോണും ഉണ്ട്. ഏതാണ് വ്യത്യസ്തമായി കാണുന്നത്? ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ്. ആദ്യത്തേതിൽ കാർബൺ 12 6 ന്യൂട്രോണും, കാർബൺ 13 7 ന്യൂട്രോണും, കാർബൺ 14 8 ന്യൂട്രോണുമാണ് ഉള്ളത്. ഇനി ഇത് ഓരോന്നിൻ്റെയും മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലിരിക്കുന്ന പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും തുകയാണല്ലേ. സോ കാർബൺ 12 ആണെങ്കിൽ 6 + 6 = 12. സോ ഈ കാർബൺ 12 ഈ 12 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറാണ്. ഓക്കെ, രണ്ടാമത്തത് കാർബൺ 13 6 + 7 = 13, ശരിയാണല്ലോ. സോ ആ 13 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ കാർബൺ 14 6 + 8 = 14, മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? ഇവിടെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, കാർബൺ 12 ആണെങ്കിൽ C6 12 ആണ്, കാർബൺ 13 ആണെങ്കിൽ C6 13 ആണ്, കാർബൺ 14 ആണെങ്കിൽ C6 14 ആണ്. ഇവിടെ എല്ലാത്തിനും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാർബണിൻ്റെ ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ആദ്യം തന്നെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, C6 12, C6 13, C6 14. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആറ്റോമിക് നമ്പറും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. സോ അതെല്ലായിടത്തും നമുക്ക് 6 എന്ന് ഫില്ല് ചെയ്യാം. ഇനി മാസ് നമ്പർ എന്താണ്? C6 12 12 ആണ് മാസ് നമ്പർ. ഓക്കെ, സോ മാസ് നമ്പർ ഇവിടെ 12. രണ്ടാമത്തേത് C6 13 ആണ്, സോ മാസ് നമ്പർ 13. അടുത്തത് C6 14 ആണ്, സോ മാസ് നമ്പർ 14. ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം എത്രയായിരുന്നു? ആദ്യത്തേതിന് 6, അടുത്തത് 7, പിന്നെ 8. ഓക്കെ, ഇപ്പം നമ്മൾ ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും ഐസോട്ടോപ്പുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇതേപോലെ എല്ലാ എലമെൻസിനും ഐസോട്ടോപ്പുകളുണ്ട്. ചില പ്രധാനപ്പെട്ട ഐസോട്ടോപ്സിൻ്റെ യൂസസ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഡ്യൂട്ടീരിയം ആണ്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്, ആണവ നിലയങ്ങളിൽ അല്ലെങ്കിൽ ആറ്റോമിക് റിയാക്ടേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കാർബൺ 14 ആണ്, കാർബൺ 14 ഫോസിലുകളുടെയും പ്രീ ഹിസ്റ്റോറിക് ഒബ്ജെക്ട്സ് അല്ലെങ്കിൽ ചരിത്രാതീത വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർവചിക്കാനാണ് കാർബൺ 14 ഉപയോഗിക്കുന്നത്. അടുത്തത് ഫോസ്ഫറസ് 31 ആണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ട്രേസർ ഫോർ ഐഡൻറ്റിഫൈയിങ് ന്യൂട്രിയൻറ്റ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ടാണ് ഫോസ്ഫറസ് 31 ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് അയോഡിൻ 131 കൊബാൾട്ട് 60 ഈ രണ്ട് ഐസോട്ടോപ്പുകൾക്കും മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ ആൻഡ് ട്യൂമർ. ക്യാൻസർ, ട്യൂമർ എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനുമാണ് അയോഡിൻ 131 കൊബാൾട്ട് 60 ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് യുറേനിയം 235 ആണ്, ആറ്റോമിക് റിയാക്ടേഴ്സിൽ ഫ്യുവൽ അല്ലെങ്കിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഒരു വർക്ക്ഷീറ്റ് ആണ്. ബോർ മോഡൽ ഓഫ് ആറ്റംസ് ABC ആർ ഗിവൺ, റൈറ്റ് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തത് എമംഗ് ദീസ് വിച്ച് ആർ ഐസോടോപ്സ് ആൻഡ് വൈ. ഓക്കെ, സോ ബോർ ആറ്റം മോഡൽ നമുക്ക് നോക്കാം. സോ ഇതാണ് തന്നിട്ടുള്ള ബോർ ആറ്റം മോഡൽ. ഒന്നാമത്തേതിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉണ്ട്, സോ 6 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. രണ്ടാമത്തേതിൽ 7 പ്രോട്ടോൺ, 8 ന്യൂട്രോൺ, 7 ഇലക്ട്രോൺ. അടുത്തത് 6 പ്രോട്ടോൺ, 8 ന്യൂട്രോൺ, 6 ഇലക്ട്രോൺ. നമ്മളോട് ആറ്റോമിക് നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, മാസ് നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേതൊക്കെയാണ് ഐസോടോപ്സ് എന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഐസോടോപ്സ്?
ഒരേ പ്രോട്ടോണുകൾ ഉള്ളതായിരിക്കും ഐസോടോപ്സ് അല്ലേ. സോ എയും സിയുമാണ് ഒരേ പ്രോട്ടോൺ ഉള്ളത്, രണ്ടിനും ആറ് പ്രോട്ടോൺസ് ആണ്. സോ എയും സിയും ആയിരിക്കും ഐസോടോപ്സ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ആറ്റോമിക് നമ്പർ എയിൻ്റേത് എന്താണ്? ആറാണ്. ബീൻ്റേത് സെവൻ ആണ്. സീൻ്റേത് സിക്സ് ആണ്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് ആറ്റോമിക് നമ്പർ. ഇനി മാസ് നമ്പർ എന്താണ്? ന്യൂക്ലിയസിലുള്ള ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണമാണ്. എത്രയായിരുന്നു? 12, 15, 14. ഇനി അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. ആദ്യത്തേതിൽ 6 ഇലക്ട്രോൺ ആണ്. സോ ആദ്യത്തെ ഷെല്ലിൽ 2 ഫിൽ ചെയ്യും, ബാക്കിയുള്ള 4 രണ്ടാമത്തെ ഷെല്ലിൽ. ഇനി ആറ്റം ബി ആണെങ്കിലോ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, അപ്പോൾ 2, 5 ആയിരിക്കും. ഇനി സി ആണെങ്കിൽ വീണ്ടും 6 ഇലക്ട്രോൺസ് ആണ്, സോ 2, 4 തന്നെ. സോ ഐസോടോപ്പുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഏതൊക്കെയാണ് ഐസോടോപ്സ്? ഐസോടോപ്സ് എയും സിയുമാണ്. ഇനി എന്തുകൊണ്ടാണ് എയും സിയും ഐസോടോപ്പ് ആയത്? എയ്ക്കും സിക്കും സെയിം ആറ്റോമിക് നമ്പർ ആണ്, പക്ഷേ മാസ് നമ്പർ വ്യത്യസ്തമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ 4 സിംബൽസ് ആണ് തന്നിട്ടുള്ളത്. P8 17, Q18 40, P8 16, R20 40. ഈ സിംബൽസിൽ നിന്നും ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് ഐസോടോപ്സ് എന്ന് കണ്ടുപിടിക്കണം. ബോർ ആറ്റം മോഡല് വരയ്ക്കണം. ഓക്കെ, സോ P8 17 എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 8 ആണ്, മാസ് നമ്പർ 17 ആണ്. Q18 40 എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 18 ഉം മാസ് നമ്പർ 40 ഉം. P8 16 എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16. അതേപോലെ തന്നെ R20 40 എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 20 ഉം മാസ് നമ്പർ 40 ഉം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഐസോടോപ്പിക് പെയർസ്? നമുക്കറിയാം ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കണം, മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കണം. അങ്ങനെയുള്ളത് ഏതാണ്? ഇതാണ് ആറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ വ്യത്യാസം. സോ P8 17 ഉം P8 16 ഉം ഐസോടോപ്പിക് പെയർ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്യൂ എന്ന ആറ്റത്തിൻ്റെ ബോർ മോഡല് വരയ്ക്കാനാണ്. സോ ആദ്യം തന്നെ ന്യൂക്ലിയസ് ഡിനോട്ട് ചെയ്യാം. എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 18 പ്രോട്ടോൺസ് ഉണ്ട്, സോ 18 P. ന്യൂട്രോൺസ് എത്രയാണ്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്താൽ മതി അല്ലേ. സോ 22 ന്യൂട്രോൺസ് ആണ് ഉള്ളത്. സോ ന്യൂക്ലിയസ് കഴിഞ്ഞു. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ബോർ മോഡൽ വരയ്ക്കാം. 18 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സോ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇൻക്ലൂഡ് ചെയ്യാം. സോ അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇപ്പം തന്നെ 10 ആയി. ഇനി 8 എണ്ണം കൂടി ഫിൽ ചെയ്യണം. സോ ലാസ്റ്റിൽ 8. ഓക്കെ, സോ അവസാനത്തെ ഷെല്ലിലും 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ ഇതാണ് ബോർ ആറ്റം മോഡൽ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐസോടോപ്പുകളെ കുറിച്ചും അവയുടെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചുമൊക്കെയാണ് പഠിച്ചത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.